ഹായോ, ലേൺ എന്തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ്. അതെല്ലാവരും കേട്ട് പഠിച്ചിട്ടുണ്ടാവും എന്നും കരുതുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ തന്നെ കേരള പാഠാവലിയിലെ അരങ്ങൊരുക്കും വർണ്ണക്കാഴ്ചകൾ എന്ന യൂണിറ്റിലെ ചിത്രശലഭങ്ങൾ എന്ന കവിതയുടെ ആശയമാണ്. ചിത്രശലഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അറിയാത്തവരുണ്ടോ? ചിത്രശലഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമ്പാറ്റകളാണ് അല്ലേ? എസ് ജോസഫിൻ്റെ ചന്ദ്രനോടൊപ്പം എന്ന കവിതയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ചിത്രശലഭങ്ങൾ എന്നത്. എസ് ജോസഫിൻ്റെ ചിത്രശലഭങ്ങൾ എന്ന കവിത കലയെയും മനുഷ്യത്വത്തെയും മുഖാമുഖം നിർത്തി ചില ചിന്തകൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. കല ജീവിതത്തെ സുന്ദരമാക്കുന്നു അല്ലേ, മനോഹരമാക്കുന്നു. കലയുണ്ടാവുമ്പോൾ കലയും കൂടെ കൂടി ചേരുന്ന സമയത്താണ് നമ്മുടെ ജീവിതം പരിപൂർണമായും സുന്ദരമാകുന്നത്. ഏത് കലയുമാവട്ടെ, അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അത് ആസ്വദിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നു. അത് ഏത് കലയായാലും അതുകൊണ്ട് തന്നെ കലാകാരന്മാരുടെ പ്രവൃത്തി മൂല്യവത്താകുന്നു. പ്രകൃതിയാണ് ആദ്യത്തെ കലാകാരൻ അല്ലെങ്കിൽ കലാകാരി എന്ന് ഇവിടെ കവി വ്യക്തമാക്കുകയാണ്. കലാകാരിയായ പ്രകൃതിയെ പിൻപറ്റിയാണ് മനുഷ്യർ മഹത്തായ കലാസൃഷ്ടികൾക്ക് ജന്മം നൽകുന്നത്. പ്രകൃതിയിലെ നാനാജാതി വർണ്ണക്കാഴ്ചകളിലാണ് ചിത്രശലഭത്തിൻ്റെത്. പ്രകൃതിയിൽ ധാരാളം ചിത്രങ്ങളുണ്ട്. അതിലെ പ്രധാന ചിത്രങ്ങൾ ചിത്രശലഭങ്ങളാണെന്നാണ് കവി പറയുന്നത്. ചിത്രശലഭങ്ങൾ, കവിതയുടെ ആശയം. രണ്ട് കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ. രണ്ട് വരിയുടെ അർത്ഥം നോക്കാം. രണ്ട് കൈയിലും ചിത്രങ്ങൾ പിടിച്ച്, അതായത് രണ്ട് ചിറകുകളുണ്ടല്ലോ അവർക്ക്, ആ രണ്ട് ചിറകുകളെയാണ് ഇവിടെ രണ്ട് കൈകൾ എന്ന് പറയുന്നത്. ആ രണ്ട് കൈയിലും എന്തുണ്ട്? ചിത്രങ്ങൾ, അതായത് രണ്ട് ചിറകുകളിലും ചിത്രങ്ങളും ഏറി നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് നമ്മുടെ ചിത്രശലഭങ്ങൾ എന്നാണ് കവി പറയുന്നത്. ഭൂമിയിൽ ചിത്രങ്ങൾ ഇല്ലാതിരുന്ന കാലത്തെ അവ ആളുകളെ ചിത്രങ്ങൾ കൊണ്ടു നടന്നു കാണിച്ചു. വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഭൂമിയിൽ ചിത്രങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് തന്നെ മനുഷ്യരെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നത് എങ്ങനെയാണ്? പ്രകൃതി മനുഷ്യർക്ക് ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നത് പൂമ്പാറ്റകളിലൂടെയായിരുന്നു. പൂമ്പാറ്റകൾ ഇങ്ങനെ ഓരോ ഭാഗത്തും പറന്നു നടക്കുന്ന സമയത്ത് ആ ചിത്രങ്ങളായിരുന്നു മനുഷ്യർ കണ്ടിരുന്നത്. ഭൂമിയിൽ ചിത്രങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് അവ ആളുകളെ ചിത്രങ്ങൾ കൊണ്ടു നടന്നു കാണിച്ചു എന്നാ പറഞ്ഞത്. പിന്നീട് ഗുഹാചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും ക്യാൻവാസ് ചിത്രങ്ങളും വന്നു. പിന്നീട്, അതായത് ചിത്ര ഇല്ല എന്ന് പറഞ്ഞ കാലത്തിന് ശേഷം, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ഗുഹാചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും ക്യാൻവാസ് ചിത്രങ്ങളും ഇങ്ങനെ തുടങ്ങി നിരവധി ചിത്രങ്ങൾ വന്നിരുന്നു. അല്പായുസുകളായ ചിത്രശലഭങ്ങൾ ചിത്രങ്ങളുമായി പറന്നു നടന്നു. ചിത്രശലഭങ്ങൾക്ക് ആയുസ് കുറവാണ്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? അല്പായുസുകളായ ചിത്രശലഭങ്ങൾ, അതായത് ആയുസ് കുറവായിട്ടുള്ള ഈ ചിത്രശലഭങ്ങൾ അവരെന്താണ് ചെയ്യുന്നത്? ഈ ചിത്രങ്ങളും കൊണ്ട് എല്ലായിടത്തും പറന്ന് നടക്കുകയാണ്. ആ ചിത്രങ്ങളും കൊണ്ട് എല്ലായിടത്തും പറന്ന് നടക്കുന്നു. പുഴുക്കളായി കഴിഞ്ഞ കാലത്ത് അവ കയ്യിൽ ചിത്രങ്ങൾ ഇല്ലാതെ കഴിഞ്ഞു. ഈ വരികളിൽ എന്താണ് പറയുന്നത്? പുഴുക്കളായി അവർ കഴിഞ്ഞ കാലത്ത്, അതായത് പുഴുവിൽ നിന്നാണ് എന്ത് വരുന്നത്? ചിത്രശലഭങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ചിത്രശലഭങ്ങളാവുന്നതിന് മുൻപുള്ള അവസ്ഥ, പുഴുക്കളായി കഴിഞ്ഞ കാലത്ത് എന്തുണ്ടായിരുന്നില്ല? അവ കയ്യിൽ ചിത്രങ്ങളില്ലാതെയാണ് നടന്നിരുന്നത്. അതായത് ഇവരുടെ ചിത്രശലഭങ്ങളുടെ ചിറകുകളിന്മേലാണ് എന്തുള്ളത്? ഈ ചിത്രങ്ങളുള്ളത്. എന്നാൽ പുഴുക്കളായി നടക്കുന്ന സമയത്ത് ഇവർക്ക് ചിറകുകളില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇവരുടെ കയ്യിൽ എന്തില്ല? ചിത്രങ്ങളില്ലായിരുന്നു. പുഴുക്കളുമാണ് ചിത്ര ചിറകുകളുമാണ്. വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടി വൈരൂപ്യത്തെയും സൗന്ദര്യമാക്കുന്നവരാണ്. ചിത്രശലഭങ്ങളാകുന്ന സമയത്ത് ഇവരെന്താണ്? പുഴുക്കളുമാണ്. എന്നാൽ എന്തുണ്ട്? അവർക്ക് ചിത്ര ചിറകുകളുമാണുള്ളത് അല്ലെ. ചിത്രങ്ങൾ നിറഞ്ഞിട്ടുള്ള ചിറകുകളുമുണ്ട്. ഇത് രണ്ടുമാണ് ഏത് സമയത്ത്? ചിത്രശലഭങ്ങളാകുന്ന സമയത്ത് പുഴുക്കളുമാണ്, അതോടൊപ്പം അവയ്ക്ക് ചിത്ര ചിറകുകളുമാണുള്ളത് അല്ലെ. ചിത്രങ്ങൾ നിറഞ്ഞിട്ടുള്ള ചിറകുകളാണ് അവർക്ക് ഉള്ളത്. പുഴുക്കളും അതോടൊപ്പം ചിത്ര ചിറകുകളുമാണ് ഉള്ള പൂമ്പാറ്റകളാണ്.
വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടി, അതായത് വൈരൂപ്യം എന്ന് ഇവിടെ എന്തിനാണ് പറയുന്നത്? പുഴുക്കളെ അല്ലെ. പുഴുക്കൾ എന്ന് പറയുമ്പോൾ ആരും അറപ്പ് തോന്നുന്ന വെറുപ്പ് തോന്നുന്ന ഒന്നാണ്. എന്നാൽ ചിത്ര ചിറകുകൾ എന്ന് പറയുന്നത് എന്താണ്? സൗന്ദര്യം, വളരെ മനോഹരമായിട്ടുള്ളതാണ്. ഇവ രണ്ടും കൂടെ കൂട്ടിക്കെട്ട്, അതായത് പുഴുക്കളുടെ മേലാണ് എന്തുണ്ടാവുന്നത്? ചിറകുകൾ ഉണ്ടാകുന്നത്. ആ സമയത്താണ് എന്താവുന്നത്? ചിത്ര ശലഭങ്ങളാവുന്നത്. ഈ പുഴുക്കൾ എന്ന് പറയുന്ന വൈരൂപ്യവും എന്നാൽ ചിത്ര ചിറകുകൾ എന്ന് പറയുന്നത് സൗന്ദര്യവുമാണ്. ഇവ രണ്ടും കൂടി കൂട്ടിക്കെട്ടിയാണ് എന്തുണ്ടാക്കുന്നത്? ചിത്രശലഭങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറയുന്നത്, വൈരൂപ്യത്തെയും സൗന്ദര്യമാക്കുന്നവരാണ്. വൈരൂപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴു എന്ന് പറയുന്നത് വൈരൂപ്യം. അതിനെ സൗന്ദര്യമുള്ളതാക്കുന്ന എന്താണ്? അതിൻ്റെ മുകളിലുള്ള ചിറകുകൾ, മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ചിറകുകളാണ് ആ വൈരൂപ്യത്തെ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ആ നമ്മുടെ വെറുപ്പിനെ എന്താക്കുന്ന നമുക്ക് ഇഷ്ടമുള്ളതാക്കി മാറ്റുന്നത് എന്താണ്? ഈ ഒരു സൗന്ദര്യമാണ്. ഈ ചിത്രങ്ങൾ കൊണ്ടാണത് സുന്ദരമായിട്ട് മാറുന്നത്. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിമ്പേ മനുഷ്യരുടെ ബാല്യകാലം രണ്ട് ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിമ്പേ പറക്കുന്നത് ആരാണ്? കുട്ടിക്കാലം അല്ലെ. കുട്ടിക്കാലത്ത് എന്ത് ചെയ്യും? ചിത്രശലഭങ്ങളെ പിടിക്കാനൊക്കെ അതിന് പിറകെ അങ്ങ് നടക്കും അല്ലെ. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് പിറകെ എന്ത് ചെയ്യും? മനുഷ്യരുടെ ബാല്യകാലം, അതായത് കുട്ടിക്കാലത്ത് എന്ത് ചെയ്യും? അവയുടെ പിറകെ അങ്ങ് ഓടുകയാണ് അല്ലെ. രണ്ട് ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു, അതായത് അവയെ പിടിച്ചുകൊണ്ടും എന്ത് ചെയ്യും? ചുറ്റും പറക്കുന്ന ഓടി നടക്കുന്നത് കാണാവുന്നതാണ്. മനുഷ്യർ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു, ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിമ്പേ മനുഷ്യരുടെ ബാല്യകാലം രണ്ട് ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു. ഇവിടെ കുട്ടിക്കാലത്തിൻ്റെ നിഷ്കളങ്കതയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് നഷ്ടമാകുമ്പോൾ, അതാണ് മനുഷ്യർ വലുതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് ചെയ്യാണ്? ചിറകുകൾ കൊഴിയുന്നു. ഇങ്ങനെ നിഷ്കളങ്കത നഷ്ടമാവുന്ന സമയത്ത് മനുഷ്യരിൽ എന്തു വരുന്നു? വൈരൂപ്യം കൂടി വന്ന്, വൈരൂപ്യം കൂടി വരുന്നു, അതായത് ചിറകുകളൊക്കെ കൊഴിഞ്ഞുപോയി ശേഷം പുഴുവായി ഇഴഞ്ഞു നടക്കുന്നു. അതായത് ചിറകുകളെല്ലാം കൊഴിഞ്ഞ് ചിത്രശലഭത്തിൻ്റെ ആ സൗന്ദര്യം നഷ്ടപ്പെട്ട് വൈരൂപ്യത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ്. കുട്ടികളാവുമ്പോൾ പൂമ്പാറ്റയുടെ പിറകെയൊക്കെ പറന്നു നടക്കാനുള്ള ആ ഒരു സൗന്ദര്യവും അതൊരാഹ്ലാദിച്ച് നടക്കുന്ന ഒരു കാലം വരുന്നു. എന്നാൽ മനുഷ്യർ വലുതാവുന്ന സമയത്ത് അവർ അതെല്ലാം നഷ്ടപ്പെടുകയും അവരുടെ നിഷ്കളങ്കതയെല്ലാം നഷ്ടപ്പെടുകയും വീണ്ടും എന്തായി മാറുകയാണ്? അവരെ ആ ഒരു പുഴുവായിട്ട്, ഒന്നിനും പറ്റാത്തവരായിട്ട് വൈരൂപ്യത്തോടുകൂടി കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. ചന്ദ്രനോടൊപ്പം, എസ് ജോസഫിൻ്റെ ചന്ദ്രനോടൊപ്പം എന്നതിലെ ഒരു ഭാഗമാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, വളരെ സിമ്പിളായ ഒരു കവിതയാണിത്. അപ്പോൾ ഇത് വളരെ ലളിതമായ രീതിയിലാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.